Hello friends, Heavenly Family യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കുഞ്ഞ അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ പുറത്തു നിന്ന് കയറി വരുന്ന വാതിലിൻ്റെ അവിടെ ഒരു സ്ലാബുണ്ട്. ആ സ്ലാബിലാണ് നമ്മൾ ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അതിന് താഴ് ഭാഗത്തായിട്ടാണ് നമ്മൾ ഗ്യാസ് കുറ്റി വെച്ചിരിക്കുന്നത്. അവിടെ ഉള്ളി, സവാള അങ്ങനെയുള്ള സാധനങ്ങളും ചരിവും കുറച്ച് പാത്രം, കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആ കവറിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഡപ്പകളൊക്കെ കഴുകി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് മേലിലായിട്ടാണ് നമ്മുടെ സിങ്ക്. പിന്നെ സിങ്കിൻ്റെ കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ടാണ് നമ്മൾ അരയ്ക്കുന്ന അരകലിട്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെള്ളം തോരാൻ വെക്കാറുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ചട്ടി, കലം, പിന്നെ കുറച്ച് ബേസ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു സ്റ്റാൻഡുണ്ട്. അതിൽ കുറച്ച് സ്പൂണുണ്ട്. അതിനപ്പുറത്ത് വേറെ ഒരു സ്റ്റാൻഡ് കൂടിയുണ്ട്. അതിലും നമ്മൾ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അരകലിൻ്റെ മോൾ ഭാഗത്തൊരു ഷെൽഫുണ്ട്. അവിടെ കടുക്, മഞ്ഞൾപ്പൊടി, ജീരകം അങ്ങനെയുള്ള പൊടിവകകൾ, വെളുത്തുള്ളി അതൊക്കെ അവിടെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. അതിന് മുകളിൽ ഒരു തട്ട് പോലുണ്ട്. അവിടെ നമ്മൾ പിന്നെ കുറച്ച് ബേസ് ബോർഡിനകത്ത് കുറച്ച് പൈപ്പിൻ്റെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിനിപ്പുറത്തോട്ട് മാറി വേറെ ഒരു ഷെൽഫുണ്ട്. അവിടെ പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അടുപ്പാണ്, പുകയില്ലാത്ത അടുപ്പാണ് അവിടെ. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ വിറകൊക്കെ വെക്കുന്ന സ്ഥലമാണ്. പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് പുകയൊന്നുമില്ല എങ്കിലും നമ്മളിവിടെ പേപ്പർ ഒട്ടിക്കാറുണ്ട്. ചിമ്മിനിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പിന്നെ വെച്ചതാണ് ഈ പുകയില്ലാത്ത അടുപ്പ്. ഒട്ടും പുകയെങ്ങും അകത്തെങ്ങുമില്ല. പിന്നെ മറ്റേ നമ്മുടെ മണ്ണെണ്ണ വിളക്ക്, പണ്ട് കാലത്ത് മണ്ണെണ്ണ വിളക്കായിരുന്നു നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയുക പോലും ഇല്ല. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കത്തിക്കത്തൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു സ്ലാവുണ്ട്. അവിടെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഗ്ലാസ്, പ്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കും. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ആ ബക്കറ്റിൽ പുളിയാണ്, കുടംപുളിയാണ്. പിന്നെ അരിയെ, പച്ചരി, സോപ്പ് പൊടിയെ, ഗോതമ്പ് പൊടിയെ, പിന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങൾ, കുക്കർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. നമുക്കിവിടെ കുടംപുളിയുടെ മരം ഉണ്ടായിരുന്നു, അപ്പം പുളി ഉണക്കി ബക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് മുകളിലൊരു ഷെൽഫുണ്ട്. അവിടെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ബിസ്ക്കറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ മിക്സിയുടെ ജാറ്, പിന്നെ കുപ്പി ഗ്ലാസ്സുകൾ. അതിൻ്റെ മുകളിലൊരു ഷെൽഫുണ്ട്. അവിടെ നമ്മൾ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പയർ, കടല, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലത്തെ ഷെൽഫിൽ. അതിന് മുകളിൽ വീണ്ടും ഒരു ഷെൽഫുണ്ട്. അവിടെ നമ്മൾ എടുക്കാൻ ഇപ്പോൾ എപ്പോഴും യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ അവിടെയാണ് വയ്ക്കുന്നത്. പിന്നെ സിങ്കിൻ്റെ മുകളിലായിട്ട് ജനലിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ലിക്വിഡ് ഒഴിക്കുന്ന ഒരു പാത്രം, പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്. അത് പല്ല് തേക്കുന്നൊന്നുമല്ല, നമ്മളിങ്ങനെ പാത്രത്തിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷ്, പുതിയൊരു ബ്രഷ് വെച്ചിരിക്കുന്നതാണ് അത്. പിന്നെ നമ്മൾ ചായ ഇടുന്ന തേയിലയുടെ വേസ്റ്റുകളൊക്കെ ഒരു ഡപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെടിക്കിടാനാണ്. ചെറുതായാലും വലുതായാലും വലിപ്പത്തിലും ചെറുപ്പത്തിലും ഒന്നും ഒരു കാര്യമില്ല, എല്ലാവർക്കും അവരവരുടെ കിച്ചണ് സ്വർഗമാണ്. ഒരു വീട്ടമ്മയുടെ പകുതി മുക്കാൽ സമയവും കിച്ചണിൽ തന്നെയാണ് ചിലവഴിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പുണ്ട്. അതിൽ നിന്ന് ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകി ഒരു ഡപ്പയിലിട്ട് അടച്ച് വെക്കാറുണ്ട്. അങ്ങനെ കൊണ്ട് വെച്ചേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാമല്ലോ, എപ്പോഴും ഓടി ഓടി പോകണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുറന്നതിന് ശേഷം ഒരു ടിന്നിലിട്ട് വെക്കാറുണ്ട്. അവിടെ താഴെ ഒരു കുപ്പിയിൽ കുറച്ച് ഡീസൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത് തീ പിടിപ്പിക്കുന്ന ഡീസൽ ഒഴിച്ചിട്ടാണ്. വിറകിൽ തീ പിടിച്ച് വരാൻ പാടാണ്, അന്നേരം ഞാൻ കുറച്ച് ഡീസൽ ഒഴിച്ചിട്ടാണ് തീ പിടിപ്പിക്കുന്നത്. ചിമ്മിനിയുടെ ആ ഭാഗത്ത്, അടുപ്പിൻ്റെ ആ ഭാഗത്ത് നമ്മൾ പേപ്പർ ഒട്ടിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പേപ്പർ മാറ്റി ഒട്ടിക്കും. പിന്നെ ചിമ്മിനി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പുകയില്ലാത്ത അടുപ്പും കൂടെ വെച്ചേക്കുന്നതുകൊണ്ട് ഒട്ടും പുകയൊന്നും പിടിക്കത്തില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഒട്ടിക്കും. പുതിയതായിട്ട് ഒട്ടിക്കുമ്പോൾ ഒരു പുതുമയുണ്ടല്ലോ, അങ്ങനെ മാറ്റി ഒട്ടിക്കാറുണ്ട്. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ തിളപ്പിച്ച് അവിടെ മാറ്റി വെക്കും. പിന്നെ കഞ്ഞി വെച്ച കഞ്ഞിവെള്ളമൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കും. പിറ്റേന്ന് രാവിലെ നമ്മളെടുത്ത് കളയത്തിൽ ചെടിക്കോ കറിവേപ്പിനൊക്കെ നമ്മൾ ഒഴിക്കും. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന റിങ്ങാണ്. നമ്മൾ ചെറിയ കലം വെക്കുമ്പം അടുപ്പിലോട്ടങ്ങ് ഇറങ്ങിയിരിക്കും. അപ്പോൾ ആ റിങ് വെച്ചതിന് ശേഷമാണ് നമ്മൾ കലം വെച്ച് കൊടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള റിങ്ങാണത്. അത് ആ പുകയില്ലാത്ത അടുപ്പിൻ്റെ സെറ്റായിട്ട് കിട്ടുന്നതാണ്. പിന്നെ മണ്ണെണ്ണ വിളക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ മണ്ണെണ്ണ വിളക്കെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അത് കളയണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഇതിനകത്തൊരു ബൾബുണ്ട്, ചിമ്മിനിക്കകത്തൊരു ബൾബുണ്ട്. അപ്പം നമുക്ക് അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല വെട്ടം കിട്ടുമല്ലോ. പിന്നെ ഫരണിയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പിക്ക് ഫരണിക്കകത്ത് നമ്മൾ ഉപ്പ് പൊടി കലക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മിക്സി വെക്കുന്നത്. മിക്സി ആ ചെമ്പകരത്തിലാണ് അരി വെക്കുന്നത്. പിന്നെ അവിടെ ഒരു നാരി വെച്ചേക്കുന്നിടത്ത് ഒരു ചെയർ വെച്ചേക്കുന്നുണ്ട്. അത് ഞാൻ കറിക്കൊക്കെ അരിയുമ്പോൾ എടുത്ത് ഇട്ട് അവിടെ ഇരിക്കുന്നതാണ്. അത് ഞാൻ അവിടോട്ട് പൊതുക്കി വെച്ചിരിക്കുകയാണ്. അവിടെയും താഴെ നമ്മുടെ ഈ പതാ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ പൊടിയാകും. കബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊത്തം പൊടിയാകും. നമ്മളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ പൊടി പിടിച്ച് കറുത്തിരിക്കും. അതുകൊണ്ട് പേപ്പറൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാറുണ്ട്. കബോർഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊടിയൊന്നും കയറത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കബോർഡൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പേപ്പറൊക്കെ ഈ തട്ടിലെല്ലാം നമ്മുടെ പേപ്പർ വിരിച്ചിട്ടാണ് ടിന്നികളൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് ബിസ്ക്കറ്റുകളൊക്കെ ആയാലും സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. കുട്ടികളുള്ള വീടുകളിലെല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഇങ്ങനെ ടിന്നി ബിസ്ക്കറ്റ് മിച്ചറ്, അത് നമ്മുടെ ബീറ്റ്റൂട്ട് പൊടിച്ചതാണ്. ബീറ്റ്റൂട്ട് ഉണക്കി പൊടിച്ച പൊടിയാണത് ഇടത്തേലിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ തട്ടിലൊക്കെ ഇരിക്കുന്ന പാത്രങ്ങളും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പകളൊക്കെ മിക്കവാറും സാധനങ്ങളൊക്കെ തീരുമ്പോൾ തീരുമ്പോൾ കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കുന്നതാണ്. പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ മുകളിലൊക്കെ ഇരിക്കുന്നത്, അത് നമ്മൾ എല്ലാ വർഷവും കഴുകി ഇപ്പോൾ ഓണത്തിന് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവച്ചതാണ്. അതിലെ എല്ലാം പൊടി പിടിച്ചിരിക്കും. ഒരു പുത്തൻ്റെ ഒരു ഇതില്ല, പൊടി കൊണ്ടേ പാത്രങ്ങളൊക്കെ ഒരുമാതിരി നിറം മങ്ങിയതുപോലെ ഇരിക്കും. അതുകൊണ്ട് കഴുകി എല്ലാം വൃത്തിയാക്കി വെയിലത്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് ഇങ്ങനെ അടുക്കിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം.